നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ വീണ്ടും ഉയർന്നുവന്ന് നമ്മോട് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ് ഇന്നും. 2 സാമുവേൽ 7, ദൈവത്തിന് ഒരാലയം പണിയണമെന്ന് പദ്ധതി മെനയുന്ന ദാവീദിനോട് നാഥൻ പറയുന്നു, നിന്റെ ഭവനത്തെയാണ് ഞാൻ ദേവാലയമാക്കി മാറ്റാൻ പോകുന്നത്, എന്റെ ഭവനമാക്കി ഉയർത്താൻ പോകുന്നത്. നീ എനിക്ക് പുത്രനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കും. ഇന്ന് 89-ാം സങ്കീർത്തനമാണ്. ബൈബിളിലെ 3-ാമത്തെ സങ്കീർത്തന ഗണത്തിലെ അവസാന ഗീതം. 2-ാമത്തെ സങ്കീർത്തന ഗണത്തിലെ അവസാന ഗീതമായിരുന്നു സങ്കീർത്തനം 72. നാം കഴിഞ്ഞയാഴ്ച മുഴുവൻ ആവർത്തിച്ച് ധ്യാനിച്ചതാണത്. ദാവീദിന്റെ പുത്രന്മാരിൽ ആദ്യം രാജാവായ സോളമന്റെ സങ്കീർത്തനം 72. അതുമാത്രമല്ല, സോളമൻ കേൾക്കാൻ വേണ്ടി ദൈവം വിരിയിക്കുന്ന സങ്കീർത്തനമാണത്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 89 ദാവീദ് ഭവനത്തിന്റെ, അവന്റെ പുത്രന്മാരുടെ രാജവംശത്തിന്റെ ചരിത്രപരമായ പതനം വിളിച്ചോതുന്നു. യൂദയാ ഭവനത്തിന്റെ മേൽ വന്നു പതിച്ച വിനാശത്തെ കൺകണ്ടുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ ഹൃദയമുരുകി ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എത്രനാൾ കൂടി നീ മറഞ്ഞിരിക്കും. ഹൃദയം പിളരുന്ന രോദനമാണിത്. സങ്കീർത്തനം 89:46. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും അചഞ്ചലനുമാണെന്ന് സങ്കീർത്തകന് ഓർമ്മയും ബോധ്യവുമുള്ളതാണ്. എങ്കിലും തന്റെ വർത്തമാന ചരിത്രം അവന്റെ മേൽ സംശയത്തിന്റെ കരിനിഴൽ പരത്തുകയാണ്. സൃഷ്ടികർമ്മത്തിൽ ക്രമരാഹിത്യത്തിന്റെ മേൽ തന്റെ മഹത്തരമായ ശക്തിയാൽ വിജയം നേടിയ, എല്ലാം സ്ഥാപിച്ചുറപ്പിച്ചവനാണ് ദൈവം. പിന്നെ എന്തുകൊണ്ട് ദൈവം ഈ ചരിത്രഗതിയിൽ ഇടപെടുന്നില്ല? ദൈവത്തിന്റെ കരുണയും സത്യശീലവും ഒരിക്കലും മാറുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് സങ്കീർത്തകൻ നയിക്കപ്പെടുകയാണ്. ടോൾസ്റ്റോയുടെ പ്രശസ്തമായ ആ ചെറുകഥയുടെ തലക്കെട്ട് പോലെ, ദൈവം സത്യം കാണുന്നു, പക്ഷേ കാത്തിരിക്കുന്നു. സത്യം എന്താണെന്ന് മർദ്ദക ഭരണകൂടങ്ങളും നുണനുണയുന്ന മാധ്യമങ്ങളും അന്ധമായ നിയമവ്യവസ്ഥകളും നമ്മെ തല്ലിപ്പഠിപ്പിക്കുന്ന ഈ കാലത്ത് ഈ സങ്കീർത്തനത്തിന്റെ ഉൾതാപവും ഉൾക്കാഴ്ചയും പരമപ്രധാനമായി നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വാഗ്ദാനവും ലൗകിക യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടാൻ പ്രത്യാശയുടെ വടം വലിയാണിത്. ഒരുപക്ഷെ പ്രത്യാശ തിരതള്ളുന്ന സങ്കീർത്തകന് പൂർണമായ ഉത്തരം ആ നിമിഷം ലഭിച്ചു കാണില്ല. എങ്കിലും പ്രത്യാശ തന്നെ ആവശ്യത്തിനുള്ള ഉത്തരമാണ്. എന്നിരുന്നാലും സങ്കീർത്തകൻ ഉയർത്തുന്ന ചോദ്യത്തിന്റെ പരിപൂർണ ഉത്തരം ക്രിസ്തുവിലാണെന്ന് നാം തിരിച്ചറിയുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 13:23. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച ഓ പ്രപണിതങ്ങളുടെ എല്ലാം ആദ്യാക്ഷരി ചേർത്ത് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാക്യമാണ് ഏറോ ക്രാസ്, ഞാൻ നാളെ വരും എന്ന വാക്യം. നിരാശയുടെ ഇരുൾ മൂടിയ രാവിൽ നാം ഉലയുമ്പോൾ നാഥൻ നമ്മോട് പറയുന്നു, ഞാനിതാ വന്നു കഴിഞ്ഞു. ഉദയരശ്മികൾ നിന്റെ ഇരുളിനെ അകറ്റുന്ന വേളയിൽ നിന്റെ ഉണർവിന്റെ കണിക്കാഴ്ചയായി ഞാനിതാ നിൽപ്പുണ്ട്. ഇന്ന് സഖറിയ സ്നാപകനെ കയ്യിലേന്തി പറയുന്നു, സ്നേഹകാരുണ്യത്തിന്റെ ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. കുഞ്ഞെ, അത്യുന്നതന്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. അതെ, നാം എല്ലാം പ്രവാചകരാണ്. ആരും കാണാത്തപ്പോഴും കേൾക്കാത്തപ്പോഴും ദൈവത്തെ കൺകണ്ടവർ, അവന്റെ മൃദുമന്ത്രണം കേട്ടവർ, ക്ഷതമേറ്റ സ്വജീവിതങ്ങളെ ചേർത്തുവെച്ച് അവന് വഴിയൊരുക്കിയവർ.